വയനാട് ബത്തേരിയിലെ അർബൻ ബാങ്ക് നിയമനം സംബന്ധിച്ച കൂടുതൽ കോഴ ആരോപണങ്ങൾ. കോൺഗ്രസ് ഭരിച്ച മുൻ ബാങ്ക് ഭരണസമിതിയും കോഴ വാങ്ങിയെന്ന് തെളിയിക്കുന്ന രേഖകൾ പൊതുപ്രവർത്തകനായ സു പി പള്ളിയാൽ പുറത്തുവിട്ടു. കോൺഗ്രസ് വിട്ട് സി പി എമ്മിലെത്തി ബത്തേരിയിൽ സ്ഥാനാർത്ഥിയായ എം എസ് വിശ്വനാഥനും പണം കൈപ്പറ്റിയതായി രേഖയിൽ. സുൽത്താൻ ബത്തേരി അർബൻ സഹകരണ ബാങ്കിലെ ക്രമക്കേടുകളിൽ വ്യാപക പ്രതിഷേധമുയരുന്നതിനിടെയാണ് മുൻ ഭരണസമിതിയും നിയമനങ്ങളിൽ കൈക്കൂലി വാങ്ങിയെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തുവരുന്നത്. പ്യൂൺ വാച്ച്മാൻ തസ്തികയിലേക്കുള്ള 13 നിയമനങ്ങളിൽ 1,14,00,000 രൂപയാണ് കോൺഗ്രസ് ഭരണസമിതി കൈപ്പറ്റിയതെന്ന് സു പി പള്ളിയാൽ പുറത്തുവിട്ട രേഖകളിൽ വ്യക്തമാകുന്നു. പ്രസിഡന്റ് ഉൾപ്പെടെ 14 ഭരണസമിതി ഇതിൽ നിന്ന് 5,00,000 രൂപ വീതം കൈപ്പറ്റി. ഡി സി സി മുൻ പ്രസിഡന്റ് പി വി ബാലചന്ദ്രൻ ജില്ലാ കോൺഗ്രസ് ഓഫീസ് നിർമ്മാണത്തിനായി 8,00,000 രൂപ അന്നത്തെ ബാങ്ക് പ്രസിഡന്റ് കെ പി തോമസിൽ നിന്ന് സംഭാവനയായി വാങ്ങിയ രേഖകളും സു പി പള്ളിയാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കി. ഈ രസകരമായൊരു കാര്യം, ഞാൻ ഇതുവരെ എൻ്റെ 10-35 വർഷക്കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടും ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു കാര്യം, കൈക്കൂലിപ്പണം വീതം വെച്ച് മിനിസിൽ ഒപ്പിട്ട് വാങ്ങുന്ന ചരിത്രം ആദ്യമായി കാണുകയാണ്. ആ ഒരു കൗതുകം കൂടി ഇതിനുണ്ട്. കെ പി സി സി മുൻ സെക്രട്ടറിയും പിന്നീട് പാർട്ടി വിട്ട് സി പി എം സ്ഥാനാർത്ഥിയായ എം എസ് വിശ്വനാഥനും പണം കൈപ്പറ്റിയവരുടെ പട്ടികയിലുണ്ട്. ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണനും കൈക്കൂലി വാങ്ങിയെന്നാണ് ആരോപണം. നേരത്തെ ഡി സി സി അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബത്തേരി അർബൻ ബാങ്ക് ചെയർമാൻ സണ്ണി ജോർജിനെയും ഡി സി സി മുൻ ട്രഷറർ കെ കെ ഗോപിനാഥനെയും കെ പി സി സി 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി ഉദ്യോഗാർത്ഥികളാണ് വഞ്ചിക്കപ്പെട്ടത്. നൽകിയ പണം നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് പരാതിയുമായി ആരും രംഗത്തെത്തിയിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.